ചായ പഴംപൊരി ബീഫ് പിന്നെ ചായ. വെൽക്കം ബാക്ക് ടു മജോസ് ട്രാവൽ ഡയറീസ്. ഞാനിപ്പോ ഒരു ഷോർട്ട് വിസിറ്റ് നാട്ടിലെത്തിയതാണ്. കൊറോണയ്ക്ക് ശേഷം ആദ്യമായിട്ട് പേരൻസിനെ കാണാനായിട്ട് എത്തിയതാണ്. അപ്പം ഇപ്പൊ ഭയങ്കര മഴയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം തകർത്ത് പെയ്യാണ്. 14th വരെ ഈ കാലാവസ്ഥയാണ്. ഏകദേശം ഒരു 2 മണിയോട് കൂടി മഴ തുടങ്ങും. ഭയങ്കര ഇടിവെട്ടും ലൈറ്റനിങ്ങും ഒക്കെ ആയിട്ട് ഉള്ള കാലാവസ്ഥയാണ്. എങ്കിലും നമുക്ക് കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. നമുക്കതുകൊണ്ട് നമ്മൾ കാണേണ്ട സുഹൃത്തുക്കളെയൊക്കെ കണ്ട് യാത്രയാണ്. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് പാലായിലുള്ള എൻ്റെ 1-2 സുഹൃത്തുക്കളെ കാണാനായിട്ടുള്ള യാത്രയിലാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ ഒരു തനി നാടൻ കട, നാടൻ നമ്മുടെ ചായക്കട. അവിടുത്തെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പഴംപൊരിയും ഇറച്ചിക്കറിയും. അപ്പോൾ നമ്മൾ അതൊന്ന് കഴിച്ചു നോക്കാനായിട്ട് പോവുകയാണ്. എങ്ങനെയുണ്ട് അതൊന്നും നമുക്കറിയാം. വള്ളിച്ചിറയിൽ എത്തിയിരിക്കുകയാണ്. മോഹൻചാടിൻ്റെ ഈ ചായക്കടയിലെ വിഭവങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം പാലായിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരമാണ് ഈ വള്ളിച്ചിറയിലേക്ക്. നമ്മളെ കോട്ടയം പാലാ റൂട്ടിലാണെങ്കിൽ മണങ്ങാട്ടുപള്ളി റൂട്ടിൽ കയറി കഴിഞ്ഞാൽ അവിടുന്ന് വള്ളിച്ചിറയിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. അപ്പം ഇവിടെ രാവിലെ 5 മണി തൊട്ടാണ് ശരിക്കും ഈ ചായക്കട പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇപ്പം വൈകുന്നേരമാണ്, ഇപ്പോൾ 7:30 സെഡ് ബ്ലോഗ്സിലെ എബിൻ ഏതായാലും വിളിച്ച് നമുക്ക് വേണ്ടി ഒരു 4 പഴംപൊരിയും ബീഫ് കറിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബീഫ് കറി ഉണ്ട്, പഴംപൊരിയുടെ കൂടെ ബീഫ് കറി, പോർക്ക്, പിന്നെ ഉള്ളിവട, അങ്ങനെ നമ്മുടെ നാടൻ വിഭവങ്ങൾ ഒരുപാട് കിട്ടുന്ന ഒരു ചെറിയ നാടൻ ചായക്കട. നമുക്കൊന്ന് കയറി നോക്കാം. കള്ളപ്പം അല്ലേ, കള്ളപ്പം ബീഫ്, പഴംപൊരി ബീഫ്. അപ്പൊ നമുക്ക് ഇത് വളരെ ക്രിസ്പിയാണ്. പഴംപൊരി നല്ല ക്രിസ്പിയായിട്ടുള്ള പഴംപൊരിയാണ്. പക്ഷെ അകത്ത് നല്ല മധുരമുള്ള ഏത്തക്കാണ്. അതുപോലെ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വിഭവമാണ്, പഴംപൊരിയും ബീഫും, അല്ല പഴംപൊരിയും പോർക്കും. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് നമുക്കിവിടെ പഴംപൊരി മൊത്തം തീർന്നിരിക്കുകയാണ്. എബിന് ഏതായാലും നേരത്തെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നമുക്കൊരു 4 പഴംപൊരി ഇവിടെ എടുത്തു വെച്ചിരുന്നു. ബീഫാണ്, ബീഫ് കറിയാണെങ്കിൽ നല്ല ഗ്രേവിയൊക്കെ ഇട്ട് നല്ല സൂപ്പർ ബീഫ് കറിയാണ്. എൻ്റെ കൂടെ പൊറോട്ടയാണെങ്കിലും ഉപ്പാണെങ്കിലും നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. കള്ളപ്പം നന്നായിരിക്കുന്നു. നല്ല കള്ള് തന്നെ ഈസ്റ്റ് ഉപയോഗിച്ചല്ല, കള്ള് തന്നെ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു കള്ളപ്പമാണ്. നമ്മൾ സാധാരണ കിട്ടുന്ന കടകളിലൊക്കെ ഈസ്റ്റായിരുന്നു, പക്ഷെ ഇവിടെ കള്ള് തന്നെയാണ് മാവ് പൊളിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ 3rd കോമ്പിനേഷൻ ചായ, പഴംപൊരി ബീഫ് പിന്നെ ചായ. ഇതൊരു വല്ലാത്ത ഫീലാണ് ശരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് ഇത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഴംപൊരി നല്ല ഗ്രേവിയുള്ള നല്ല എരിവ്, ചെറിയ ഒരുപാട് എരിവ് ഇല്ല ബീഫിനുണ്ടെന്നും ഇല്ല. അതുപോലെ തന്നെ നല്ല ചൂട് ചായ. അപ്പം പഴംപൊരി വിത്ത് ബീഫ്, അതിൻ്റെ കൂടെ നല്ല നാടൻ നമ്മുടെ ഒരു നാടൻ ചായക്കടയാണിത്. മോഹൻചാണ്ട് ഈ ചായക്കട ഇതെന്നൊരു നാടൻ ചായ. എരിവിടെ കുടിക്കുമ്പോൾ ഉള്ള ഒരു ഫീല് അതറിയണേ പാലായി വന്ന് ഇത് കഴിക്കുക തന്നെ വേണം. നിങ്ങൾക്ക് ഈ ഇപ്പോൾ കാണിച്ചു തരാം, പുറത്ത് ഒരുപാട് ഏത്തക്കുലകൾ
ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഒരു മിനിമം അഞ്ഞൂറ് ഏത്തപ്പഴം ബനാന ഫ്രൈ എങ്കിലും ഡെയിലി ചിലവാകുന്ന ഒരു കട കൂടിയാണിത്. അപ്പോൾ പാലാ കോട്ടയം റോഡിലുള്ള ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുമെന്നാണ്. കാര്യം ഇതിനു മുമ്പ് ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബനാന ഫ്രൈ, അതുപോലെ ബീഫ് വിത്ത് ടീ, ഒരു നല്ല കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു എപ്പിസോഡിൽ കാണാം.